മിന്നി മിന്നി കണ്ണ ചിമ്മി നിന്നെ നോക്കി പാവപ്പോൾ ഞാനിരിപ്പു വിങ്ങി വിങ്ങി ഒന്ന് മിണ്ടാൻ ഒന്നെടുക്കാൻ ഞാൻ കാത്തേ നിൽപ്പോ. ഹായ് ഹലോ, ഇത് ഞാൻ അഭിരാമി സുരേഷ്. ഞാൻ അമൃത സുരേഷ് ആണ്. അപ്പം റെഡ് എഫ് എമ്മിൽ ഇന്നത്തെ റെഡ് ഓൺ ഡിമാൻഡിൽ ഞാനും ചേച്ചി ഉണ്ടാവും നിങ്ങളുടെ കൂടെ. രണ്ടുപേരെയും എനിക്ക് തോന്നുന്ന ആളുകൾക്ക് ഏറ്റവും അധികം പരിചയം ഈ ഒരു അമൃതം ഗമയ വ്ലോഗിലൂടെയാണ് അല്ലേ? അങ്ങനെ എന്താ പറയുക, ഒരു സിംഗർ സിസ്റ്റേഴ്സ് വ്ലോഗ് സിസ്റ്റേഴ്സ് ആയി മാറിയേക്ക. അപ്പോ ആദ്യമേ തന്നെ ഹാപ്പി വിഷു. ഞങ്ങളുടെ ഈ വിഷു മൊത്തം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എജി വ്ളോഗ്സിലൂടെ. അത് നാളെ മറ്റന്നാളായിട്ട് വീഡിയോ റിലീസ് ആവുന്നുണ്ട്. അത് കൊള്ളാം. ഇപ്പോ മലയാളത്തിൽ ഒരു ഒരു സിംഗർ സിസ്റ്റേഴ്സ് പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പാട്ടുകാരെ എപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം, ഇപ്പോൾ ഒരു മ്യൂസിക് പഠിപ്പിക്കുന്ന ഒരു സ്കൂളോ അല്ലെങ്കിൽ അങ്ങനെ പെർഫോമൻസ് ആയിട്ട് എന്തെങ്കിലും ഒരു വ്ളോഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനൊരു സിംഗർ സിസ്റ്റർ മാത്രമല്ല, സിംഗിങ് ഇസ് നോട്ട് ദി ഓൺലി തിങ് ഐ ഡിഡ്. അപ്പം ചേച്ചിയും അതെ, ചേച്ചി സിംഗിങ് കഴിഞ്ഞിട്ട് എഫ് എമ്മിലേക്കും ഒക്കെയും പോയി. പക്ഷെ ശരിക്കും ചേച്ചിയാണ് ആക്ച്വലി വ്ളോഗിലേക്ക് എത്താനുള്ള റീസൺ. ആൻഡ് ഹൗ, വൈ? ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം എ ജി എന്ന് പറയുന്ന അമൃതം ഗമയുടെയാണ് ഈ എ ജി വ്ളോഗ്സ് എന്ന് പറയുന്നത്. അപ്പം അമൃത എ ജീനെ ഏതൊക്കെ രീതിയിൽ ഞങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു എന്താ പറയുക, എന്താ എന്തൊക്കെ ബ്രാൻഡ് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലാതെ എന്തൊക്കെ ചെയ്യാൻ പറ്റും ബ്ലോഗിംഗ് ഐഡിയ എന്താണ്. എന്റെ മുമ്പിൽ ഇങ്ങനെ രണ്ടുപേരും ഇരിക്കുമ്പോഴേ ഞാൻ ആദ്യം നോട്ടീസ് ചെയ്യുന്ന, ഇപ്പൊ അഭിരാമിനെ ആണെങ്കിലും അമൃതേനെ ആണെങ്കിലും ഈ ഹെയർ കളേഴ്സ് ആണ്. ഹെയർ കളർ ഹെയർ കളർ കളർ അല്ല ഹെയർ കളർ ഫ്ലോറൽ ആണെന്ന് പറയൂ. നമുക്ക് ഹെയർ കളർ ചെയ്യാൻ തുടങ്ങാം. എന്റെ തലയിൽ ഒറ്റ കളറേ ഉള്ളു, ഗോൾഡ് മാത്രം. എനിക്ക് ഗോൾഡ് പണ്ടേ ഇഷ്ടമാണ്. അഭിരാമിയുടെ തലയിൽ ഇല്ല, എനിക്ക് പണ്ട് മുതലേ മുടിയിൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. മുടി ഉള്ളവർക്ക് എക്സ്പെരിമെന്റ് ചെയ്യാം, എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. മുടി ഒറിജിനൽ ആണോ? ഈ ചോദ്യം ഒരുപാട് കേട്ടിട്ടുണ്ട്. വേണമെങ്കിൽ വലിച്ചു, അയ്യോ വേണ്ട. ഇങ്ങനെ വന്ന കൊറേ പേര് വലിച്ചു നോക്കിയിട്ടുണ്ട്. വെരി 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 ഒറിജിനൽ ആണ്. അഭിയുടെ തലയില് എന്താ പച്ചയുണ്ട്, നീലയുണ്ട്, പേർപ്പിൾ ഉണ്ട്, ഗ്രേ ഒക്കെ അടിച്ചിട്ട് വീട്ടിൽ ചെന്നപ്പോ അമ്മ വെച്ച് ഇതിനൊക്കെ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ ഞങ്ങളുടെ. അപ്പൊ ഇങ്ങനെ ഇപ്പൊ പാട്ടാണെങ്കിലും വ്ളോഗ് ആണെങ്കിലും ഇങ്ങനെ ശരിക്കും പറഞ്ഞ ഇങ്ങനെ പറന്നു നടക്കുകയാണ്. ഇതിന്റെ ഇടയില് ഒരു ബേസിക് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം പാട്ട് തന്നെയായിരിക്കും രണ്ടുപേർക്കും. ഈ അമൃതഗമയെ കുറിച്ചും എനിക്ക് അഭിനയമാണ്. അല്ല, ഞാൻ ചേച്ചിക്ക് പാട്ടാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടം അഭിനയിക്കും. അഭിനയം തന്നെയാണ്. അപ്പൊ നമുക്ക് അഭിനയിക്കാൻ ഇഷ്ടമുള്ള ആളുടെ അടുത്ത് ചോദിച്ചിട്ട് ആയിട്ട് എല്ലാവർക്കും അറിയാലോ. പാട്ട് എന്ന് പറഞ്ഞത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ബ്ലഡിൽ കിട്ടിയിരിക്കുന്നതാണ്. അച്ഛൻ മ്യൂസീഷ്യൻ ആയതുകൊണ്ട്, അച്ഛൻ ഫ്ലൂട്ടിസ്റ്റ് ആണ്. അപ്പം അത് ഫാമിലിയിൽ എല്ലാവർക്കും പാട്ടുണ്ട്. അങ്ങനെ രണ്ടുപേർക്ക് അങ്ങനെ വന്നതാണ്. ശരിക്കും അമൃതംഗമയിൽ പോലും ഞാൻ ഉണ്ടായിരുന്നല്ല, എന്റെ ഒരു ആക്സിഡന്റ് എൻട്രിയാണ്. വളരെ ആക്സിഡന്റൽ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു എൻട്രിയാണ്. പക്ഷെ അത് പിന്നീടൊരു കോയിൻസിഡൻസ് ആയി എന്നുള്ളത് തന്നെ പറയാം. അപ്പം എനിക്ക് പണ്ട് മുതലേ, ഞാൻ ചെറുപ്പം മുതലേ, എനിക്ക് തോന്നുന്ന ഒരു 3-4 വയസ്സ് മുതലേ സാരിയൊക്കെ ഉടുത്ത്, ഷോളൊക്കെ ചുറ്റി സാരി ഉടുത്ത് അഭിനയിച്ച് നോക്കുന്നതായിരുന്നു എൻ്റെ ഒരു ഏറ്റവും വലിയ ഡ്രീമും പാഷനും ഒക്കെ. പിന്നെ പേട്ട് ചേച്ചിയിടക്ക് വന്നപ്പോ പാടി തുടങ്ങി. അങ്ങനെ ചേച്ചിയുടെ റോൾ എന്താണ് അപ്പാർട്ട് ഫ്രം മ്യൂസിക് ആൻഡ് ഓൾ? അടി ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. ഭയങ്കര അടിയാണ്, ആ അടി തന്നെയാണ് എല്ലാം. അത് ശരി, ഞങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ ഈ അടി തന്നെയാണ്. ഇന്ന് അടി ഉണ്ടാക്കിയോ? ഇന്ന് അതിന് സമയം ഉണ്ടായിരുന്നില്ല. ഇത് കുറച്ച് വേറെ പരിപാടി. വിഷു ആണല്ലോ, വിഷുവിന്റെ നമ്മൾ അങ്ങനെ അടിയുണ്ടാക്കാൻ പാടില്ല. എന്നാലും നോർമലി എന്ത് കാര്യത്തിനൊക്കെ ആയിരിക്കും ഒരു എനിക്ക് ഒരു നോർമൽ ഒരു ചേച്ചി അനിയത്തി അടി ഉണ്ടാക്കുന്ന കാര്യം അടി ഉണ്ടാക്കാണ്ടിരിക്കാറെന്ന് വെച്ചാൽ, ഞങ്ങള് ബേസിക്കലി എപ്പോഴും ഞങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പം അഭിരാമി നോർത്ത് നിന്നാണെങ്കിൽ ഞാൻ സൗത്തിൽ നിന്നാണ്. ഞങ്ങളുടെ സ്വഭാവം ആണെങ്കിലും ഫുഡ് ഹാബിറ്റ്സ് ആണെങ്കിലും പാട്ടിനോടുള്ള ഇഷ്ടമാണെങ്കിലും എനിത്തിങ് ഇവൾക്ക് എന്താണോ ഇഷ്ടമല്ലാത്തത് അതാണ് ബേസിക്കലി എനിക്ക് ഇഷ്ടം. ശരി, എന്നാ ഞാൻ ചോദിക്കട്ടെ, രണ്ടുപേർക്കും കൂടി ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ? അതാണ് ഞങ്ങൾ അടിയിടാത്തതും ഇഷ്ടമുള്ളതുമായിട്ടുള്ള ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ അമ്മയുടെ ഫുഡാണ്. ഞങ്ങൾ രണ്ടുപേർക്കും ഈക്വലി ഇഷ്ടമാണ്. കുഞ്ഞു മോളെന്തെടുക്കുന്നു?
മോളിപ്പോ അവിടെ പട്ടുപാടൊക്കെ ടോണി നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത്. പാപ്പു അല്ലേ? പാപ്പു, പാപ്പുവിനും നിറയെ ഫാൻസ് ആയത് നിങ്ങളുടെ ഈ വ്ളോഗിൽ തന്നെയാണ്. പാപ്പു കഴിഞ്ഞ ദിവസം അവളുടെ ഒരു വെക്കേഷൻ അവളുടെ ഒരു വ്ളോഗ് ഉണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം അവളെവിടെയോ പോയപ്പോഴത്തേനും പറഞ്ഞു എന്ന്, മമ്മി എൻ്റെ ഒരു സബ്സ്ക്രൈബർ വന്നിട്ടുണ്ടായിരുന്നു, വേഗം തന്നെ ചാനൽ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ വേഗം തന്നെ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്യണം. എൻ്റെ അടുത്ത് പറഞ്ഞു ഫോട്ടോ എടുത്തില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യും പറഞ്ഞു. സബ്സ്ക്രൈബർ ഡിസ്ലൈക്ക് ഇതൊക്കെ അതറിയാം. ബെൽ ബട്ടന്റെ കാര്യം വരെ വന്ന് പറഞ്ഞായിരുന്നു. ഷീ നോസ്, കാരണം അവള് ഈ ആർട്ട് ക്രാഫ്റ്റിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ കാണുന്നതാണ്, ഈ ടോയ്സ് അൺബോക്സിംഗ് അതും ഇതൊക്കെ കാണുന്നത്. അവരുടെ കാർട്ടൂൺസ് ഒന്നും അല്ല അയാള് കാണാള്, കാരണമൊക്കെ പ്രോപ്പർ പിള്ളേരുടെ വ്ളോഗ്സ് ട്രൂം ട്രൂം എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ കുറെ സാധനങ്ങളാണ് കാണുന്നത്. അപ്പൊ ഇവള് പറഞ്ഞു, മമ്മി എനിക്ക് എനിക്ക് ഇനി എല്ലാ വീക്കും ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ മമ്മി എന്ന് പറഞ്ഞിട്ട്. എന്റെ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങള് ഞാനും പാപ്പ ഇങ്ങനെ ഇടയ്ക്ക് ഡ്രൈവിന് പോവും, ഞങ്ങൾ രണ്ടും മാത്രം. അപ്പൊ ഇന്നലെ ഞങ്ങള് ഡ്രൈവിന് പോയപ്പം ഇയാള് പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു, എനിക്ക് ഭയങ്കര സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അഭിയമ്മ, എനിക്ക് തുടങ്ങണം. ആയിട്ടുള്ള ആളാണോ? ഡിപ്പെൻസ്, അതായത് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ സ്ട്രേഞ്ചേഴ്സിന്റെ മുമ്പിലൊന്നും അത്രയും മിണ്ടാത്തൊന്നുമില്ല. പക്ഷെ അല്ലെ, അതർവൈസ് ഈ ഡിസ്ലൈക്ക് ബട്ടൺ അമൃതെന്ന് പറഞ്ഞ സ്ട്രേഞ്ചറിന്റെ അടുത്ത് മാത്രമേ മിണ്ടി ഞാൻ കണ്ടിട്ടുള്ളൂ, അത് ഡിസ്ലൈക്ക് ചെയ്യുന്നു പറഞ്ഞോണ്ട് മാത്രം. മനസ്സിലായി. ഓക്കെ, അപ്പൊ തിരിച്ച് വീണ്ടും അപ്പൊ വ്ളോഗ് എന്ന് പറഞ്ഞ നിങ്ങളുടെ ഒരു പുതിയ ഒരു അറ്റംപ്റ്റ് ആണ്. പാട്ടിലേക്ക് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ അതല്ലാതെ വേറെ കുറേ ഇപ്പോൾ ഇടയ്ക്ക് ഫോട്ടോഷൂട്ടിൽ കാണാം. അമൃതയുടെ ഒരു വലിയ മേക്ക് ഓവറിൻ്റെ ഒക്കെ ഒരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷം. എങ്ങനെയാണ് അത്തരം തീരുമാനം? അതൊക്കെ ചുമ്മാ ഈ പറഞ്ഞ മാതിരി എന്തൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും എന്നൊന്നും ഒരു സെൽഫ് കോൺഫിഡൻസിന് വേണ്ടി ചെയ്ത സംഭവങ്ങളാണ്, വേറെ ഒന്നുമില്ല. എക്സ്പെരിമെൻ്റാണ്. അടുത്തത് ഞങ്ങൾ രണ്ടുപേരും കൂടെ വി ആർ സ്റ്റാർട്ടിങ് വെബ് സീരീസ്, ഹോപ്പ്ഫുള്ളി അനൗൺസ് ചെയ്തിട്ടില്ല, അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ പറയാം അടുത്ത പ്രാവശ്യം. വിഷു കഴിഞ്ഞ ഓണത്തിന്റെ ഡീറ്റെയിൽസ് അനൗൺസ് ചെയ്യാം. ഒന്നും പറയില്ല, അത് എന്താന്ന് അപ്പൊ അങ്ങനെ ഇരുന്നാ അത്, ഞങ്ങൾക്ക് വലിയ പ്ലാൻ ഇല്ല. ഇപ്പൊ ജൂണിലെ പാട്ടാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പൊ ഒരു പക്ഷെ അമൃത സുരേഷ് എന്ന് പറഞ്ഞ ഒരു സിംഗറിനെ എപ്പോഴും ഒരു ഒരു പോപ്പുലർ ഒരു ഹിറ്റ് ചാർട്ടിലൊക്കെ നിർത്തുന്നത് പ്ലേ ബാക്കിംഗ് ആണ്. ഇപ്പൊ എത്ര പ്രോഗ്രാംസ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര നന്നായി പാട്ടിനെ കുറിച്ച് പഠിക്കുന്നു മനസ്സിലാക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും ഒരു പോപ്പുലർ സിംഗിങ്ങിന്റെ ഭാഗമായിട്ട് ആ പാട്ടിന്റെ ഒരു സന്തോഷം എന്തായിരുന്നു? എനിക്ക് ആ പാട്ട് ഞാൻ ആ പാട്ട് ഫസ്റ്റ് ടൈം കേട്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാരിലൊരാളായിരിക്കാം. ഈ പറഞ്ഞ മാതിരി ഞാനൊരു 10 years ആയി ഇപ്പോൾ സ്റ്റാർ സിംഗർ കഴിഞ്ഞതിന് ശേഷം 10-11 വർഷമായി ബീങ് ഇൻ ഇൻഡസ്ട്രി. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ പാട്ടുകളൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇത്രയും വലിയൊരു ബ്രേക്ക് ആക്ച്വലി 10 വർഷത്തിൽ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതെനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു, ബിക്കോസ് ആദ്യമായിട്ട് പാട്ട് 1 day 1 million ക്രോസ് ചെയ്തു. അത് ഇറ്റ് വാസ് ലൈക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അൺബിലീവബിൾ സംഭവം. അതും ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു 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 നെഗറ്റീവ് കമന്റ് പോലും നമ്മൾ ആ പാട്ടിനെ പറ്റി കേട്ടിട്ടില്ല. ലൈക്ക് എവറിബഡി ലൈക്ഡ് ഇറ്റ് ഈക്വലി. അപ്പൊ അതും ഇത്രയും കാലം വെയിറ്റ് ചെയ്യുന്ന വർത്ത് ആയി എന്നുള്ളൊരു ഫീലിംഗ്. താങ്ക്സ് ടു വിജയ് ബാബു ചേട്ടൻ പിന്നെ ഹോൾ ടീം ഇങ്ങനെ ഒരു സംഭവം തന്നതിന്. ആൻഡ് ഇഫ്തി ഓഫ് കോഴ്സ് മ്യൂസിക് ഡയറക്ടർ, പുതിയ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു. അതൊരു എപ്പോഴാണ് ഈ പാട്ട് ഇത് എന്റെ കയ്യിന്ന് പോയല്ലോ അത് ഫസ്റ്റ് ഡേ കയ്യിന്ന് പോയാലും ഇൻ ദ സെൻസ് പോസിറ്റീവ്ലി. ഫസ്റ്റ് ഡേ ഇത് പാട്ട് റിലീസായി, സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്കും ഇതിന്റെ ഒരു 19 covers വന്നു. ദ സെക്കൻഡ് ഡേ തന്നെ എനിക്ക് ഇതിന്റെ ഓരോ കുട്ടികളെ എന്റെ പാട്ടുകൾ അയച്ചിട്ട് എന്നെ ടാഗ് ചെയ്യാൻ തുടങ്ങി. അത് കണ്ടിട്ടാണ് ഞാൻ ഒരു മിന്നി മിന്നി കോൺടെസ്റ്റ് വെച്ചിരുന്നു വ്ളോഗിൽ കൂടെ. അപ്പൊ ഹാഷ്ടാഗ് മിന്നി മിന്നി ചെയ്തിട്ട് അതിന്റെ ബെസ്റ്റ് കവർ എടുക്കുന്ന രണ്ടുപേരെ ചൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഐ ഗോട്ട് മോർ ദാൻ 100 കവേഴ്സ് ഈ പാട്ടിന്റെ മാത്രം. അങ്ങനെ രണ്ടുപേരെ ചൂസ് ചെയ്ത് ഒരു കുട്ടി തൃശ്ശൂരിൽ നിന്നായിരുന്നു, ഒരു കുട്ടി മൈസൂരിൽ നിന്ന് വന്നാണ്. ഇവർ രണ്ടുപേരും ചൂസ് ചെയ്ത് അവരെ എന്താ പറയുക ഫുൾ ടീമിനെയും ഇഫ്തിനെയും രജീഷേനെയും വിജയ് ചേട്ടനെയും കംപ്ലീറ്റ് ടീമിനെ പരിചയപ്പെടുത്തി ഇവരെ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി ഇവരെ മ്യൂസിക് ഡയറക്ടറിന്റെ കൂടെ പാടിപ്പിച്ചു. സോ ദാറ്റ് വാസ് എൻ എക്സ്പീരിയൻസ്. അപ്പോ ഇനിയിപ്പോ പ്ലേ ബാക്ക് സിംഗിങ്ങിൽ ഒരു കാണുന്ന ഒരു സ്വപ്നം അല്ലെങ്കിൽ അതിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? അങ്ങനെ പറഞ്ഞാൽ എനിക്കറിയില്ല. നിങ്ങളുടെ ഒരു പാട്ടിന്റെ ടേസ്റ്റ് മാത്രമല്ല ഒരു സിംഗിങ്ങിന്റെ ഒരു സ്റ്റൈലിലൊക്കെ തന്നെയാണെങ്കിലും നിങ്ങൾ ഞാനൊരു പാട്ട് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ഞാനിത് ഇങ്ങനെ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ചേച്ചി എന്താണ് പറയണത് ശരിയാവൂല എന്ന് പറഞ്ഞത് മൊത്തം മാറ്റി. സോ ദാൻ അത് എപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഈ പാട്ടിനെ കുറിച്ച് എന്താ അഭിപ്രായം? മിന്നി 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 എന്ന് പറയുന്ന പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരു കാര്യമല്ലല്ലോ,
ചേച്ചി ചെയ്തത് ചേച്ചിയുടെ ടാലന്റ് എക്സിബിറ്റ് ചെയ്ത് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അതിലും വിമർശിക്കാനില്ല. അതായത് ഞങ്ങൾ ഒരുമിച്ച് ഒരിക്കലും ഇവള് പറയാം, ഞങ്ങൾ ഒരുമിച്ച് ചേച്ചിയുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചേച്ചിയുടെ കഴിവ് തെളിയിക്കുന്ന ഏരിയയിലൊന്നും ഞാൻ ഇടപെടാറില്ല. ഞങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ, ഞങ്ങൾ ഒരുമിച്ചൊരു പാട്ടുണ്ടാക്കുമ്പോൾ അങ്ങനെ വേണ്ട എന്നുള്ള പറയാനും ഞാൻ സുല്ലിട്ട് പോവും നീ ചെയ്തോന്ന് പറഞ്ഞിട്ട്. വിഷുവിന്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചേച്ചിയുടെ അനിയത്തിന്റെ അടുത്ത്. വിഷുവായിട്ട് ഇങ്ങനെ രണ്ട് പാട്ടുകാരികൾ വന്നിട്ട് പാട്ടൊക്കെ പഠിപ്പിക്കാതെ വിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഇവിടെ കയറി വരും. പിന്നെന്താ പറ്റില്ല, രണ്ടുപേരും പാടണം. കണി കാണും നേരം കമലനേത്രൻ നിറമേലും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനേ. വിഷു മലയാളിക്ക് ഒരു പുതിയ വർഷമാണ്, ഒരുപാട് പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിഷു കഴിഞ്ഞിട്ടൊക്കെ കിട്ടിയിരിക്കുന്ന ഒരു ദിവസം, പുതിയൊരു വർഷത്തിലെ വലിയ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? പുതിയൊരു വർഷം ഈ 2019 ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അമൃതം കമയുടെ ഒരു ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു വർഷമാണ്. ക്രൂഷ്യലായിട്ടുള്ള വർഷം എന്ന് പറയുന്നേക്കാൾ കൂടുതൽ ഞങ്ങൾ കാത്തിരുന്ന ഒരു വർഷമാണ്. ഉദ്ദേശിച്ചത് സെയിം ആണ്. അപ്പോൾ അതായത് ഇപ്പം ഈ വർഷം ഞങ്ങളുടെ ആൽബം റിലീസാണ്, ഈ വർഷമാണ് വ്ളോഗ് റിലീസാവുന്നത് പിന്നെ ഈ വർഷമാണ് ഞങ്ങളുടെ വെബ് സീരീസ് റിലീസാവുന്നത്. ഞാൻ 4 വർഷമായിട്ട് ചെയ്യുന്ന എൻ്റെ ഒരു ടി വി ഷോ ഉണ്ട്, അത് ഈ വർഷത്തോടെ 4 ഇയർ, ഈ വിഷുവോട് കൂടെ 4th വർഷമാവുകയാണ് അടിയർക്കപ്പാന്നാണ് എൻ്റെ ഷോ. അപ്പം അതും എനിക്ക് വലിയ കാര്യമാണ്. അപ്പം അങ്ങനെ ഈ 2019 ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വർഷമാണ്. സോ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ, എക്സ്പെരിമെന്റൽ ജേർണിയുടെ ഒരു മറ്റൊരു ഡിസൈഡിങ് ഇയർ ആയിരിക്കും ഈ 2019. വരാനിരിക്കുന്ന വെബ് സീരീസ് ആണെങ്കിലും ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന അമൃതം എ ജി വ്ളോഗ്സ് ആണെങ്കിലും അമൃതം ഗമയ ബാൻഡ് ആണെങ്കിലും പിന്നെ എന്തൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എക്സ്പെരിമെന്റ്സ് ഇനി. അപ്പൊ അതിന് അങ്ങനെ ഒരു വലിയൊരു യാത്രയിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ മലയാളികൾ ഇന്ന് ഇങ്ങനെ ഇപ്പൊ നമുക്കറിയാവുന്ന സിസ്റ്റുഡിയോസ് എല്ലാം ഭയങ്കര പുറത്തുള്ള ആളുകളാണ്. ഇപ്പൊ സെറീന വില്യംസ്, വീനസ് വില്യംസ് ഇഷ്ടപ്പെട്ടു സന്തോഷത്തിൽ. പക്ഷേ ടച്ച് വുഡ് പറയണമാതിരിക്കെ ആയാൽ മതിയായിരുന്നു. ആഗ്രഹിക്കുമ്പോ നമുക്ക് കുന്നോളം മലയോളൊക്കെ ആകാശത്തോളം ആഘോഷിക്കാം. എന്താണ് മനസ്സിലായി? അപ്പോ അങ്ങനെ അങ്ങനെ ഒരു വലിയൊരു ജേണിയാണ്. സോ എല്ലാവരുടെയും ബ്ലെസ്സിങ്സും പ്രാർത്ഥനയും ഞങ്ങൾക്ക് തരിക. ആക്ച്വലി ഒരു വെൻ ഇറ്റ് ഈസ് അനദർ വുമൺ ടെല്ലിങ് ടു വിമൻ നിങ്ങളിങ്ങനെ ആവട്ടെ, അത് വലിയൊരു കാര്യമാണ്. വ്ളോഗ്സിൻ വന്നതിന് ശേഷമുള്ള ഞങ്ങളുടെ ഫസ്റ്റ് റേഡിയോ ഇന്റർവ്യൂ ആണത്. അപ്പൊ വി ഫീൽ റിയലി ഓണേഡ്. താങ്ക് യു സോ മച്ച് റെഡ് എഫ് എം. എന്നും അങ്ങനെയാണ് നമ്മുടെ ജേർണിയുടെ കൂടെ തന്നെ ഉണ്ടായിട്ട്. അമൃതം കമയ ബാൻഡിന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ചെയ്തത് ശംഭുവാണ്. എല്ലാ കാര്യത്തിലും റെഡ് എഫ് എം ആയിരുന്നു. സോ എല്ലാത്തിനും റെഡ് എഫ് എം ഞങ്ങളുടെ ജേർണിയുടെ ഒരു ഫസ്റ്റ് ഭാഗമാണ്. അത് ശരി. അത് അതെന്തായാലും ഒരു വിഷു ആയിട്ട് ഇങ്ങനെ കുറെ നല്ല കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാൻ പറ്റിയതിലും ഒത്തിരി കാര്യങ്ങൾ ലൈഫിൽ ഇപ്പൊ ഒരു ആർട്ടിസ്റ്റിക് വേയിൽ ആസ്പയർ ചെയ്യുന്ന ആളുകളുടെ കൂടെ ഇരിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഒരു എനർജി, ഒരു ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ട് അത്തരം പ്രോസസ്സിലൊക്കെ. സോ താങ്ക് യു സോ മച്ച് ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാവർക്കും. വൺസ് അഗൈൻ ഹാപ്പി 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 വിഷു. ഹാപ്പി വിഷു. കൃഷ്ണാനി കൃഷ്ണാനി ബേഗനി ബാരോ 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 കൃഷ്ണാനി ബേ